WG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെ യുവജന സംഘടനയായിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കീഴിലുള്ള ഒരു വോളണ്ടിയർ സംഘടനയാണ് വൈറ്റ്കാർഡ് എന്ന് പറയുന്നത്. ഞങ്ങളിവിടെ ഈ ഉരുൾപൊട്ടിയ ഈ ദിവസം അന്ന് വന്നതാണ് ഇവിടെ. ഞങ്ങൾ ഒരു 1200 പേര് ഡയറി ഉണ്ടാവാറുണ്ട് ഇവിടെ. ഞങ്ങളെ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുവരെ ഞങ്ങൾ റെസ്ക്യൂ ആയിരുന്നു, പിന്നെ അതേപോലെ മയ്യത്ത് മറവ് ചെയ്യുന്ന സ്ഥലത്തും അതേമാതിരി ക്യാമ്പുകളിലും ഒക്കെ ഞങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരുപാട് ഫുഡ് വേസ്റ്റുകൾ, ഒരുപാട് ആളുകൾ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകർ, ഒഫീഷ്യൽസ് മറ്റും വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വേസ്റ്റുകൾ റോഡ് സൈഡിൽ മറ്റൊരു കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, അത് കളക്ട് ചെയ്തിട്ട് ഹരിത കർമ്മസേനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം ഇന്നത്തെ. പിന്നെ കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇന്ന് പൊതുവായിട്ട് മയ്യത്തുകളൊക്കെ മറയുന്നുണ്ട്, ശ്മശാനത്തിൽ മറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് ആളുകൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി ഹാളിലാണ് ഇതൊക്കെ ഈ ബോഡി ഡെഡ് ബോഡികളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെയും കുറച്ച് പേരുകൾ നിർത്തിയിട്ടുണ്ട്. ഇന്ന് ഇത്രയുമാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. അല്ല, ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, അതേപോലെ അതിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കിയെന്ന് കേൾക്കുന്നു, അതെന്താണ് സംഭവം എന്തായിരുന്നു? ഞങ്ങളെ ഞങ്ങളുടെ ടീം വൈറ്റ്കാട് ടീം തന്നെ ആയിരുന്നു, പിന്നെ ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അത് 8000 പേർക്ക് ദിവസേന അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. പിന്നെ ഇപ്പോൾ അവിടെ എല്ലാവരും അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഒരുപാട് ആളുകൾ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. രാവിലെ 6 തുടങ്ങിയിട്ടെങ്കിൽ രാത്രി 9 വരെ നിരന്തരം ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു റെസ്റ്റില്ലാതെ എല്ലാ സാധനങ്ങളും കൊടുത്ത്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ വൈകുന്നേരത്തെ ഭക്ഷണം വരെ, രാത്രിയിലുള്ള ഭക്ഷണം വരെ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് സുപ്രഭാതത്തിൽ വന്നിട്ട് ഇന്നലെ സർക്കാരിൻ്റെ പ്രതിനിധികൾ വന്നിട്ട് പറഞ്ഞത് അത് നിർത്തിവെക്കണം എന്ന് പറഞ്ഞത്. എന്താണ് അതിൻ്റെ ബാക്കിൽ എന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഒരുപാട് ആൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമായിരുന്നു. ഇവിടുത്തെ എല്ലാ ഓഫീഷ്യൽസും, കേന്ദ്ര സേനകളും കേരള സേനകളും അതേപോലെ മറ്റുള്ള ഫോഴ്സുകളൊക്കെ വന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു വലിയൊരു ഉപകാരമായിരുന്നു. പക്ഷേ എന്തോ എന്താ പറയുക, പിന്നെ നിർഭാഗ്യമെന്ന് പറയാം, ഞങ്ങളെ കേട്ട വളരെ ഷോക്കായിപ്പോയി. കാരണം പെട്ടെന്നൊരു എവിടെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേമാതിരി ക്യാമ്പ് നടത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഇതിനു മുമ്പ് പ്രളയം ഉണ്ടായ ചങ്ങനാശ്ശേരി, അതേമാതിരി ചെറുതോണി, പിന്നെ നിലമ്പൂർ, ഇങ്ങനെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതേമാതിരിണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഇല്ലാത്തൊരു അനുഭവമാണ് ഇപ്പോൾ ഇവിടെ ഈ സംഭവിച്ചിട്ടുള്ളത്. അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കൊക്കെ. ഇപ്പം ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ വളരെ വൈകിട്ടാണ് കിട്ടിയത്. ഒരു സന്നദ്ധ സംഘടന ആളുകളെ കൂടുതൽ വന്നിട്ടാണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയത്. അപ്പോൾ ഞങ്ങളെപ്പോൾ ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ, എന്തെല്ലാം റീസൺ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്? ഒരു റീസണും പറഞ്ഞിട്ടില്ല. സർക്കാർ സംവിധാനത്തിൽ ഞങ്ങൾ ഭക്ഷണം ഒരുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു പ്രൈവറ്റ് കിച്ചണായിട്ട് അങ്ങനെ അതിന് ആവശ്യമില്ല എന്നുള്ള ഒരു കാരണം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളൊരു കാരണം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്താണെന്ന്, ഇങ്ങനെ പെട്ടെന്ന് നിർത്തലാക്കാനുള്ള ഒരു കാരണം ഞങ്ങൾ ഫ്രീ ആയിട്ടുള്ള കൊടുക്കല്ലേ, വേറെ ഞങ്ങൾ ആരോട് സാധനം ആവശ്യപ്പെടുന്നില്ല, എല്ലാം ഫ്രീ ആയിട്ട് ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചപ്പോൾ അതിന് അവർക്ക് മറുപടി ഒന്നുമില്ല. അങ്ങനെ സർക്കാർ സംവിധാനത്തിൽ ചെയ്യുന്നുണ്ട്, അപ്പം അതുകൊണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏജൻസി വേണ്ട എന്നാണ് അവർ പറഞ്ഞത്. ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്തെങ്കിലും ഉള്ളതായിട്ട് തോന്നിയോ? അല്ല, ഞങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. കാരണം ഇത് ഇങ്ങനെ പിന്നെ ഈ വാർത്താ മാധ്യമങ്ങളൊക്കെ വളരെ പ്രശംസിക്കപ്പെടുകയും അത് നന്നായിട്ട് പിന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തോ അവർക്ക് ഭീതി പൂണ്ടുകൊണ്ടോ എന്തോ മറ്റോ ആയിരിക്കാം എന്നൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ സെർച്ചിങ്ങിനൊക്കെ ബോഡിയൊക്കെ സെർച്ച് ചെയ്യാൻ പോകുന്നിടത്തൊക്കെ അനുവദിക്കുന്നുണ്ടോ? ബോഡി സെർച്ച് ചെയ്യാൻ പോകുന്നതൊക്കെ ഞങ്ങൾ അനുവദിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇന്നും ഞങ്ങൾ അവിടെ തടഞ്ഞു വെച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ലക്ഷ്യം ഇന്ന് ഇതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അതെല്ലാവരോടും പറയുന്നുണ്ട്, ഞങ്ങളോട് മാത്രമല്ല കോമണായി പറയുന്ന പോലെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്ന് ഈ വേസ്റ്റുകൾ പിന്നെ കളക്ട് ചെയ്തിട്ട് പിന്നെ വെക്കുന്ന ഒരു പരിപാടിയാണ്, ഞങ്ങൾ വേറെ അങ്ങോട്ട് ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, എന്നാൽ നല്ല കാര്യമാണ്. അപ്പോൾ അവിടെ ഈ പിന്നെ മേജർമാർ, ബ്രിഗേഡിയർമാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്നത് നല്ല സേവനമാണ്, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്നൊക്കെ കളക്ട് ചെയ്ത് ഇവിടെ വെക്കണം, എന്നിട്ട് ഞങ്ങളെ കാണിക്കണം, നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ പോകാൻ പാടുള്ളൂ എന്നവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.